എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ദീപാവലി ആണല്ലോ വരുന്നത്. ഇപ്പോൾ ദീപാവലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പടക്കങ്ങളും ദീപങ്ങളുമാണ് മനസ്സിൽ വരുന്നത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പടക്കം പൊട്ടിക്കാൻ പേടിയായിട്ടുള്ളവർക്ക് രണ്ട് ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് എങ്ങനെ പടക്കം പൊട്ടിക്കാമെന്നതും രണ്ടാമത്തത് നമുക്ക് റിമോട്ട് കൺട്രോളിൽ എങ്ങനെ പടക്കം പൊട്ടിക്കുക എന്നതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇതിൽ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് മാത്രമേ നമുക്കിത് സേഫായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് സ്വിച്ച് ഇടുമ്പോൾ എങ്ങനെ പടക്കം പൊട്ടിക്കാം എന്നതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ USB പിൻ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ചാർജിൻ്റെ പിൻ, അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അതിലൊരു 2 മീറ്ററോളം വയർ അതിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ബാറ്ററിയുടെ ക്ലിപ്പാണ്. ഇപ്പോൾ എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പിലും കിട്ടും നമുക്കിത്. ഇപ്പോൾ 2 എണ്ണം നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക് ഭാഗം റിമൂവ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സോൾഡർ ചെയ്ത് വെച്ചിരുന്ന ആ വയറിൻ്റെ ഒരു ഭാഗം ഇതിലും മറ്റേ ഭാഗം മറ്റേ പിന്നിലും ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നിക്രോം വയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നിക്രോം വയർ. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പടക്കത്തിനുള്ള സ്പാർക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 ക്ലിപ്പിലായിട്ട് ഇതേപോലെ പിടിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ പവർ പോയിന്റിൽ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ചെറുതായിട്ടൊന്ന് തീ കത്തുന്നത്. ഇനി ഞാനിവിടെ ഒരു തീപ്പെട്ടിക്കൊള്ളി വച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഫയറായിട്ടുണ്ട്. ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പടക്കം പൊട്ടിക്കാനായിട്ട്. നമുക്കിത് ബാറ്ററിയിലും ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ നിക്രോം കോയിൽ വെച്ചിട്ട് ഞാൻ തീപ്പെട്ടിക്കൊള്ളി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിത് കത്തുന്നത് കാണാൻ പറ്റും. ഇതേപോലെ സെയിം മെത്തേഡാണ്. അപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പടക്കങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് എങ്ങനെയാണ് ഒന്ന് കണക്ട് ചെയ്ത് പൊട്ടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ നിക്രോം വയർ നമ്മുടെ ക്ലിപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മുടെ പടക്കത്തിൻ്റെ വയറിൻ്റെ അല്പം ഒന്ന് ഇതേപോലെ ആക്കി കൊടുക്കുക. ആ മരുന്ന് വെളിയിൽ കാണത്തക്ക വിധം തെളിച്ചു കൊടുക്കുക. കാരണം പെട്ടെന്ന് സ്പാർക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡായ റിമോട്ട് കൺട്രോളിൽ എങ്ങനെ നമുക്ക് പൊട്ടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മുടെ ടോയ് കാറിൻ്റെ ഒരു റിമോട്ടും അതിൻ്റെ കൺട്രോളും എടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ വയറൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ 2 വയർ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ഇനി അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗവും ആ പോയിൻറ്റുമാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചാർജറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കണക്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്. മറ്റേ 2 വയറും അതായത് വെള്ളയും മഞ്ഞ വയറും നമുക്ക് ഔട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ മറ്റേ 2 വയറും നമുക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ കുട്ടികൾ ഇത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ കുറച്ച് ഡേഞ്ചറാണ്. ഇപ്പോൾ നമ്മൾ ബാറ്ററി അല്ലെങ്കിൽ കറണ്ടിലൊക്കെയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇത് നമ്മൾ ആ പടക്കം അതിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അപ്പോഴും പൊട്ടത്തില്ല. നമ്മൾ എന്തിനു പൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോകുമ്പോഴായിരിക്കും അത് പിന്നെ സ്പാർക്കായി പൊട്ടുക. അപ്പോൾ അതാണ് ഇതിലൊരു ഡേഞ്ചറായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സോൾഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ആൻറ്റിന.
ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ അതിൻ്റെ ക്ലിപ്പും നമ്മുടെ ബാറ്ററി ക്ലിപ്പും പിന്നെ ഇൻപുട്ടിൽ നമ്മുടെ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചാർജറിൻ്റെ പിന്നും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു LED ബൾബിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റിമോട്ട് കൺട്രോൾ വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഉണ്ടോ, ഇപ്പോൾ നന്നായിട്ട് റിമോട്ട് കൺട്രോൾ വർക്കാവുന്നുണ്ട്. നമുക്കിനി നമ്മുടെ ഈ കൺട്രോളിനെ നമുക്കൊന്ന് സേഫായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കകത്ത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ ചെറിയ ബോക്സിൽ ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റഗ്രാം പേജിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കൊന്ന് വർക്കാവുന്നുണ്ടോയെന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ തീപ്പെട്ടി തിരി നന്നായിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്ക് പടക്കം പൊട്ടിക്കുന്നതിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പവർ പോയിൻറ്റും നമ്മുടെ റിമോട്ടും റിമോട്ട് കൺട്രോളും എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ഇതിൽ നിക്രോം കോയിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ നിക്രോം കോയിലിൽ നമുക്ക് പടക്കത്തിൻ്റെ ആ തിരി നമുക്ക് ഇതിലോട്ട് തെളിച്ച് വച്ച് കൊടുത്തിട്ട് നമ്മുടെ പവർ പോയിൻ്റ് ഓൺ ചെയ്തിട്ട് നമ്മുടെ റിമോട്ട് കൺട്രോളിൽ കൊടുത്താൽ മാത്രം മതിയാവും. കണ്ടോ എന്താ അടിപൊളിയായിട്ടാണ് പൊട്ടുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ കുട്ടികൾ ഇത് ചെയ്യുകയാണെങ്കിൽ മുതിർന്നവരുടെ സഹായത്തോടെ മാത്രം ഇത് ചെയ്യുക, കുറച്ച് ഡേഞ്ചറാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ പടക്കങ്ങൾ പൊട്ടിച്ച് ദീപാവലി ആഘോഷിക്കുക. അപ്പോൾ നല്ലൊരു ദീപാവലി ആശംസകൾ നേരുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.